വർത്തമാന കാല ഇന്ത്യയിൽ ഗുജറാത്ത് പോലുള്ള ഒരു സംസ്ഥാനത്തെ നീതിപീഠങ്ങളിൽ നിന്നായാൽ പോലും രാഹുൽ ഗാന്ധിയെ പോലൊരു നേതാവിന് എന്തായിരിക്കും കിട്ടാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഈ രാജ്യത്തിന് ഏകദേശം ഒരു ധാരണ ഉണ്ടായിരുന്നു അതിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല സൂറത്ത് കോടതി പറഞ്ഞ ആ രണ്ട് വർഷത്തെ തടവ് ശിക്ഷ അത് ഉചിതമാണ് എന്നാണ് ഗുജറാത്ത് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തെ കുറ്റക്കാരനാക്കിയിട്ടുള്ള ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നുള്ള ആവശ്യം ഹൈക്കോടതി നിരാകരിച്ചിരിക്കുന്നു പത്തിലേറെ ക്രിമിനൽ കേസുകൾ സമാനമായ നിലയിലുള്ള ആളാണ് രാഹുൽ ഗാന്ധി അപ്പോൾ കുറ്റം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിന് സ്റ്റേ നൽകാൻ സാധിക്കില്ല എന്നുള്ള നിലപാട് ഗുജറാത്ത് ഹൈക്കോടതിയുടെ ആ ജഡ്ജി സ്വീകരിച്ചിരിക്കുന്നു ഇനി സുപ്രീം കോടതിയാണ് രാഹുലിന് മുന്നിലുള്ള വഴി അത് ഒരു പ്രതീക്ഷയുടെ വഴിയുമാണ് കാരണം സുപ്രീം കോടതി സമീപകാലത്ത് ഇന്ത്യൻ ജനാധിപത്യത്തെയും ഇന്ത്യൻ മതേതരത്വത്തെയും ഒക്കെ മുറുകെ പിടിക്കുന്ന നിരവധി നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ സാധാരണക്കാരൻ്റെ ഏറ്റവും അവസാനത്തെ അത്താണിയായ ആ സുപ്രീം കോടതി രാഹുൽ ഗാന്ധിക്കും അനുകൂലമായൊരു നിലപാട് സ്വീകരിക്കുമെന്ന പ്രതീക്ഷ കോൺഗ്രസിനുണ്ട് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഈ സൂറത്ത് കോടതി വഴി ഉണ്ടായ ആ അയോഗ്യത ഒരു വലിയ യോഗ്യതയായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം എം പി ആയിരുന്ന രാഹുൽ ഗാന്ധിയേക്കാൾ ശക്തനായി എം പി അല്ലാത്ത രാഹുൽ ഗാന്ധി രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തുന്നത് രാജ്യം കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഗുജറാത്ത് ഹൈക്കോടതിയിൽ നിന്ന് ഈ നിലപാടുണ്ടാകുന്നത് കോടതിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരിശോധിക്കാൻ കഴിയുന്നത് ആ നിയമത്തിൻ്റെ വശങ്ങൾ മാത്രം സാക്ഷിമൊഴികൾ അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഒക്കെയാണ് അതൊക്കെ പരിശോധിക്കുമ്പോൾ സൂറത്ത് കോടതി പറഞ്ഞതാണ് ശരി എന്ന് ഹൈക്കോടതിക്ക് തോന്നിയിട്ടുണ്ടാകാം പക്ഷേ രാഹുൽ ഗാന്ധിയുടേതൊരു രാഷ്ട്രീയ പ്രസംഗമായിരുന്നുവെന്നും ആ രാഷ്ട്രീയ പ്രസംഗം ആരെ ഉദ്ദേശിച്ച ഉള്ളതായിരുന്നുവെന്നുമൊക്കെ എല്ലാവർക്കും പകൽ പോലെ വ്യക്തമായിട്ടുള്ള കാര്യം അതൊരു സമുദായത്തെ അപമാനിക്കാൻ പറഞ്ഞതാണ് എന്ന നിലയിലൊക്കെ വ്യാഖ്യാനിച്ചുകൊണ്ടാണല്ലോ സൂറത്ത് കോടതിയെക്കൊണ്ട് ഇത്തരത്തിലൊരു നിലപാടിലേക്ക് എത്തിക്കാൻ സാധിച്ചത് അതിന് പിന്നിലുണ്ടായിരുന്ന കളികൾ എന്തൊക്കെയെന്നുള്ള കാര്യം പിന്നീട് ഈ രാജ്യത്തിന് ബോധ്യപ്പെട്ടതാണ് സൂറത്ത് കോടതിയിൽ വിധി പറഞ്ഞ ആ ജഡ്ജിക്ക് കിട്ടിയിട്ടുള്ള സ്ഥാനക്കയറ്റം അടക്കം ഇതുമായി ചേർത്ത് വായിക്കുമ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് വ്യക്തം പക്ഷേ ഹൈക്കോടതി പോലെ ഒരിടത്തു നിന്ന് ന്യായമായും നീതി ലഭിക്കും എന്ന് കോൺഗ്രസ് പ്രതീക്ഷിച്ചിരുന്നിട്ടുണ്ടാകണം പക്ഷേ ഈ രാജ്യത്തെ സാമാന്യ ബോധമുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതുണ്ടാകാനിടയില്ല എന്നു തന്നെയായിരുന്നു കരുതിയിരുന്നത് സുപ്രീം കോടതി അല്ലാതെ രാഹുൽ ഗാന്ധിയുടെ ഈ ആവശ്യത്തിന് ഏതെങ്കിലും തരത്തിൽ ന്യായമായിട്ടുള്ള ഒരു തീരുമാനമുണ്ടാകാൻ മറ്റൊരിടമില്ല എന്ന കണക്കുകൂട്ടലിൽ തന്നെയായിരുന്നു രാജ്യമുണ്ടായിരുന്നത് അതുതന്നെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഇനി വിധി അനുകൂലമായാലും പ്രതികൂലമായാലും അദ്ദേഹം നടത്തുന്ന രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് കൂടുതൽ ഊർജം കൈവന്നിരിക്കുന്ന ഘട്ടമാണ് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ലായിരിക്കാം അങ്ങനെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ലെങ്കിൽ പോലും കോൺഗ്രസിനെ പഴയ നിലയിലേക്ക് വളർത്തിക്കൊണ്ടുവരാൻ തിരികെ കൊണ്ടുവരാൻ രാഹുലിന് മുന്നിൽ നിന്ന് നയിക്കാൻ ഊർജം പകർന്നിട്ടുണ്ട് ഈ അയോഗ്യത എന്നുള്ളതാണ് ഏറ്റവും പരമമായ സത്യം ബി ജെ പിയും അതിപ്പോൾ തിരിച്ചറിയുന്നുണ്ട് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ശക്തനായി രാഹുൽ മാറിയിരിക്കുന്നു ഒരുപക്ഷെ ഇത്തരത്തിലുള്ള കേസുകളുമൊക്കെയായി നടക്കുന്നതിന് പകരം രാഹുൽ ഗാന്ധി അങ്ങ് വെറുതെ വിട്ടിരുന്നെങ്കിൽ ഇത്രമേൽ ഊർജം അദ്ദേഹത്തിന് സംഭരിക്കാൻ കഴിയുമായിരുന്നോ എന്നൊരു സംശയമുണ്ട് ഇതിപ്പോൾ ബി ജെ പി പ്രതീക്ഷിച്ചതിനും അപ്പുറത്തേക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് രാഹുലിന് കടന്നെത്താൻ സാധിച്ചിട്ടുണ്ട് അതൊരു പച്ചയായ യാഥാർത്ഥ്യമാണ് അയോഗ്യനായ രാഹുലാണ് കോൺഗ്രസിന് വേണ്ടി കർണാടകയിൽ പ്രചരണം നടത്തിയത് അതിൻ്റെ ഫലം കണ്ടു രാഹുൽ ഗാന്ധിയുടെ അവിടുത്തെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് 80% മുകളിലാണ് അദ്ദേഹം പ്രചരണം നടത്തിയയിടങ്ങളിലൊക്കെ കോൺഗ്രസ്സിന് അതിശക്തമായ തിരിച്ചുവരവുണ്ടായി മോദിയുടേത് 45% താഴെയാണ് വിജയശതമാനം എന്നുള്ളത് നിൽക്കുമ്പോഴാണ് രാഹുൽ ഫാക്ടർ എത്രത്തോളം കർണാടകയിൽ അനുകൂല ഘടകമായി മാറിയിട്ടുണ്ട് എന്നുള്ളത് നാം കാണേണ്ടത് അപ്പോൾ ബി ജെ പിക്ക് പറ്റിയ ഒരു വലിയ രാഷ്ട്രീയ അബദ്ധമാണ് രാഹുൽ ഗാന്ധിക്കെതിരായ ഈ നീക്കം അതായത് ഒരു രാഷ്ട്രീയ പ്രസംഗത്തെ രാഷ്ട്രീയ പ്രസംഗമായി കാണാതെ അതിനെ സാമുദായികമായി മാറ്റിമറിക്കാനും അത് സമുദായത്തിൽ സ്പർദ്ധ വളർത്താനുള്ള ഒരു ഘടകമാണ് എന്ന് വ്യാഖ്യാനിക്കാനും ഒക്കെ തയ്യാറായത് രാഷ്ട്രീയത്തെ രാഷ്ട്രീയം കൊണ്ടാണല്ലോ നേരിടേണ്ടത് അതിന് സാധിക്കാതെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള വളഞ്ഞ വഴികൾ സ്വീകരിക്കുന്നത്